അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഞാൻ അബ്ദുൽ ഹമീദ് ഫൈസി, അമ്പലക്കടവ്. എന്നെക്കുറിച്ച് മുജാഹിദ് ജിന്ന് വിഭാഗത്തിൻ്റെ പ്രധാനിയായ ഹുസൈൻ സലഫി തൻ്റെ പ്രഭാഷണത്തിൽ നാട് നീളെ തീർത്തും വാസ്തവ വിരുദ്ധമായ ഒരു ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എന്നോട് പലരും സംശയം ചോദിക്കാറുണ്ട്, അവർക്ക് ഞാൻ തീർത്തു കൊടുക്കാറുമുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ഇതേ കളവ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മാന്യനായ മുസ്ലിമിന് അളേത് ഗ്രൂപ്പുകാരനായിരുന്നാലും തീർത്തും സത്യരഹിതമായ കാര്യങ്ങൾ പറയാനും അത് പ്രചരിപ്പിക്കാനും എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ആരോപിക്കുന്നത്, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് തുല്യവും, അതേസമയം മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതിന് സമാനവുമാണെന്ന് പറഞ്ഞു എന്നാണ്. അള്ളാഹുവാണ് സാക്ഷി. ഞാനങ്ങനെ ആ പ്രസംഗത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്, വളരെ കൃത്യമായി ആ CD കേട്ട ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, അദ്ദേഹം അത് കേട്ടിരിക്കുമല്ലോ. എന്നോടൊരു ചോദ്യം ചോദിച്ചു കോഴിക്കോട് നടന്ന മുഖാമുഖത്തിൽ. മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇസ്ലാമിൽ അനുവദനീയമാണ് എന്ന്, ഇസ്തിഗാസ ജായിസാണ്. മഹാത്മാക്കളായ മഹാന്മാരോട് പൂർവികർ സഹായം ചോദിച്ച നിരവധി സംഭവങ്ങളുണ്ട്. അപ്പം നെക്സ്റ്റ് ചോദ്യം എന്നോട് ചോദിച്ചു, ഇസ്ലാമിൽ കേവലം അനുവദനീയമായൊരു കാര്യം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അനുവദനീയമായ കാര്യമല്ലേ, പുണ്യമില്ലല്ലോ, അത് സുന്നത്തായൊരു കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ വാജിബായൊരു കാര്യമല്ലല്ലോ, പ്രത്യേകിച്ച് മറുവിഭാഗം ഷിർക്കാണെന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനുവദനീയമായ കാര്യങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ തന്നെ എങ്ങനെയാണ്, മുഫീദുമുണ്ട് ഗൈറു മുഫീദുമുണ്ട്. അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഫലം ചെയ്യുന്നതുമുണ്ട്, ഫലം ചെയ്യാത്ത ഇനവുമുണ്ട്. മഹാത്മാക്കളുള്ള സഹായാർത്ഥന ഇസ്തിഗാസ അത് ഫലപ്രദമാണ്, ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞു, വിശപ്പുള്ള ഒരു മനുഷ്യനെ വെറുംചോറ് കഴിക്കാം, ബിരിയാണിയും കഴിക്കാം, രണ്ടും അനുവദനീയമാണ്. പക്ഷെ നമ്മൾ ബിരിയാണിക്ക് മുൻഗണന കൊടുക്കുന്നു, എന്തുകൊണ്ട്? അത് ഫലപ്രദമാണ്. കേവലം അനുവദനീയമായ കാര്യം തന്നെ പക്ഷെ കൂടുതൽ ഫലപ്രദമാണ്. അതേ പ്രകാരം നമ്മൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുന്നു. യാത്ര പോകുന്ന ഘട്ടത്തിൽ കോഴിക്കോട് നിന്ന് ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ബെൻസ് കാറിൽ നമുക്ക് സുഖമായി യാത്ര ചെയ്യാം, രണ്ടും അനുവദനീയം. പക്ഷേ ബെൻസ് കാറിൽ യാത്ര ചെയ്താൽ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും യാത്ര, നമ്മളത് മുഫീദാണ്, അത് തിരഞ്ഞെടുക്കുന്നു. ഇതേപോലെ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്ന കേവലം അനുവദനീയമായ ഒരു കാര്യമല്ല, അനുവദനീയമായ കാര്യത്തിൽ ഫലപ്രദമായ ഒരു കാര്യമാണ് എന്നാണ് കൃത്യമായി ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തേണ്ട വിഷയമേ അല്ലല്ലോ. അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് ഇബാദത്താണ്, അത് പുണ്യകർമ്മമാണ്, ഏറെ പ്രതിഫലാർഹമായ സൽക്കർമ്മമാണ്. അതും ഇതും ഞാൻ തട്ടിച്ച് പറഞ്ഞിട്ടേയില്ല. അല്ല, ഞാൻ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ പുണ്യമുള്ളതും ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണെന്നും, അള്ളാഹുവിനോട് ചോദിക്കുന്നത് അതിനേക്കാൾ മോശമായ രീതിയാണ്, അതായത് കേവലം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് എന്ന വിധത്തിൽ നേരിട്ടോ അല്ലെങ്കിൽ അവ്യക്തമായോ ഞാൻ പറഞ്ഞതായി തെളിയിക്കുകയാണെങ്കിൽ, സാക്ഷാൽ ഹുസൈൻ സലഫിക്ക്
1 കോടി രൂപ ഇൻഷാല്ല ഞാൻ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് 1 കോടി ആവശ്യമില്ലെങ്കിൽ ഇൻഷാല്ല എന്താണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ ഈ കളവ് തുടരുന്നത് അദ്ദേഹം നിർത്തണമെന്ന് വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.